हाय फ्रेंड्स, दिस इज प्रिया गोल्डन लाइफिन्റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള അതുപോലെ തന്നെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുക്കർ ചിക്കൻ്റെ റെസിപ്പിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനു മുമ്പ് പുതിയതായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു മൈ ചാനൽ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് നമ്മുടെ കുക്കർ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. ഞാനിപ്പോൾ ഒരു ഫുൾ ചിക്കൻ ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളൊന്ന് വരഞ്ഞിട്ട് കൊടുക്കണം, എന്നാൽ മാത്രമേ മസാല അകത്തേക്ക് കയറുള്ളൂ. പക്ഷേ ഒരുപാട് ഡീപ്പായിട്ട് വരരുത്, അങ്ങനെ വരഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ വന്നിട്ട് പൊടിഞ്ഞു പൊടിഞ്ഞു പോകും നമ്മൾ എടുക്കുന്ന സമയത്ത്. അതുകൊണ്ട് ഈ ഒരു രീതിയിൽ ചെറുതായിട്ട് എല്ലാ സ്ഥലത്തും ഒന്ന് വരഞ്ഞിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു കിലോയിൽ ഒരു ശകലം കൂടി കൂടുതലുള്ള ഒരു ചിക്കൻ എടുത്തിട്ടുണ്ട്. നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങൾ ഒരു കിലോ അല്ലെങ്കിൽ അതിലേക്ക് താഴേക്ക് എടുക്കുക. അപ്പോൾ അതാണ് നമുക്ക് പെട്ടെന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പം. ഇതിപ്പോൾ ഒരു കിലോയിൽ താഴെ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഇത്രയും വലുതെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള മസാല ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. 2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി, 3/4 ടീസ്പൂൺ അളവിൽ മഞ്ഞപ്പൊടി, 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല, ഇതിലേക്ക് ഒരു 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം പൊടിച്ചതുകൂടി ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്, ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ വിനാഗിരി കൂടി നമുക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കാം. വിനാഗിരി ചേർക്കുകയാണെങ്കിൽ നമ്മുടെ ചിക്കൻ വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഈ മസാല എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പേസ്റ്റ് പോലെ തയ്യാറാക്കി എടുക്കുക. ഒരുപാടങ്ങ് ലൂസായിട്ട് പോകാൻ വേണ്ടിയിട്ട് പാടില്ല. ഒരു പേസ്റ്റ് പരുവത്തിലാകുമ്പോൾ വെള്ളം ഒഴിക്കുന്നത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഫുഡ് കളർ ചേർക്കുന്നുണ്ട്, റെഡ് കളറിലുള്ളത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഒരു ഫോട്ടോയ്ക്കൊക്കെ വേണ്ടിയിട്ട് മാത്രമാണ് ഫുഡ് കളർ ആഡ് ചെയ്യുന്നത്. നമ്മൾ വീട്ടിൽ സാധാരണ ഉണ്ടാക്കുമ്പോൾ ഒന്നും നമുക്ക് ഫുഡ് കളറിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഹോട്ടലിലൊക്കെ കിട്ടുന്ന ആ ഒരു രീതിയിലുള്ള കളർ നമ്മുടെ ചിക്കന് കിട്ടും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. കണ്ടില്ല, ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനെ എടുത്തിട്ട് ഈ മസാലയിലേക്ക് വെച്ച് കൊടുക്കുക. എല്ലാ ഭാഗത്തും നന്നായിട്ട് മസാല അങ്ങ് തേച്ച് പിടിപ്പിച്ചിട്ട് കൊടുക്കണം. ഈ ചിക്കൻ്റെ വയറിനകത്തും എല്ലാം തേക്കണം. ഇപ്പോൾ കണ്ടില്ല, ചിക്കനിലേക്ക് നന്നായിട്ട് മസാലയെല്ലാം നമ്മൾ തേച്ച് കൊടുത്തു. ഇനി ഇതിനെ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിലേക്കാണ് വെക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ സമയം ഉണ്ടെങ്കിൽ കൂടുതൽ വെക്കാം, അതിന് ഒരു കുഴപ്പമില്ല. ഓവർനൈറ്റ് വെച്ചാലും നല്ലതാണ്. ചിക്കനകത്തേക്ക് നന്നായിട്ട് മസാല അങ്ങോട്ട് കയറി കിട്ടും. അപ്പോൾ ഇത് 1 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ഇതിനെ എടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ 5 ലിറ്ററിൻ്റെ ഒരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചിട്ട് കൊടുക്കാം. ഇതൊന്ന് ചൂടായിട്ട് വരട്ടെ. എണ്ണയൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനെ വന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇറക്കി വെച്ചിട്ട് കൊടുക്കണം. അപ്പൊ ചിക്കൻ വെക്കുമ്പോ കമത്തിയിട്ട് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ല, ഈ ഒരു രീതിയിൽ അതിന്റെ ബ്രസ്റ്റിന്റെ ഭാഗം താഴെ വരുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാൻ. ഇനി ഈ ചിക്കന് മുകളിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് ഇതുപോലെ ഇട്ടിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി, 1/10 അല്ലി വെളുത്തുള്ളിയും കൂടി ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തും കൂടി ചേർത്ത് കൊടുക്കുക. പേസ്റ്റ് പോലെ അരക്കരുത്, അങ്ങനെ അരച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങോട്ട് കരിഞ്ഞിട്ട് പോകും. ഇതുപോലെ വലുതായിട്ട് തന്നെ അങ്ങോട്ട് ഇടിച്ചിടിച്ച് അങ്ങോട്ട് ഇട്ടാൽ മതിയാവും. വെളുത്തുള്ളിയുടെ ആ തൊലിയോട് കൂടി തന്നെ ചതച്ചിട്ട് നിങ്ങൾ ഇട്ടാൽ മതി, അതിൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഇതിനെ അടച്ചു വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിലേക്ക് ഇടാം. 2 വിസിൽ വരുന്നവരെ ഇങ്ങനെ തന്നെ ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ 2 ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം നിങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രം ചിക്കൻ അകത്തൊക്കെ നന്നായിട്ട് വേകുള്ളൂ, ഹൈ ഫ്ലെയിമിൽ ഇടരുത്. ഇപ്പോൾ 2 വിസിൽ വന്നിട്ട് ആ വിസിൽ ഫുള്ള് പോയിട്ടുണ്ട് നമ്മുടെ കുക്കറിൻ്റെ. ഇനി നമുക്ക് ഓപ്പൺ ചെയ്യാം. വിസിൽ ഫുള്ളായിട്ട് പോയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഓപ്പൺ ചെയ്യാവുള്ളൂ, ഇടയ്ക്ക് അത് തുറന്ന് വിടാനൊന്നും പാടില്ല. കണ്ടില്ല, നമ്മുടെ ചിക്കൻ നല്ലതുപോലെ കുക്കായി. കണ്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയാവും. ഇതുപോലെ ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ ബാക്കിയായിട്ട് വരുന്ന ആ വെള്ളം അങ്ങോട്ട് ഒഴിച്ചിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് വരട്ടെ. അപ്പൊ നിങ്ങൾ എടുക്കുമ്പോൾ ആ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ കളഞ്ഞിട്ട് ആ വെള്ളം മാത്രം എടുക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. കുറച്ചു നേരം ഒന്ന് തിളക്കട്ടെ.
ഇപ്പോ കണ്ടില്ലേ ഫുള്ളായിട്ട് തിളച്ചു. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കനെ വെച്ചിട്ട് കൊടുക്കാം. അപ്പൊ ചിക്കൻ വെക്കുമ്പോ ശ്രദ്ധിക്കുന്ന എന്താന്ന് വെച്ചാൽ, നമ്മൾ കുക്കർ വെച്ചപ്പോ അതിന്റെ ബ്രസ്റ്റിന്റെ ആ സൈഡായിരുന്നു അകത്തേക്ക് കമത്തി വെച്ചിരുന്നത്. ഈ പാത്രത്തിലേക്ക് മാറ്റി ഇതിന്റെ ബാക്ക് സൈഡ് വരും താഴെയായിട്ട് വരാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിന്റെ ബ്രസ്റ്റിന്റെ സൈഡ് മുകളിലേക്ക് വരണം. ആദ്യം ഒന്ന് കുക്കായി വരട്ടെ. ഓരോ സൈഡ് മാറ്റി മാറ്റി വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ല ഓ ഫ്രൈഡ് കുക്കായി പോകാൻ വേണ്ടിയിട്ട് പാടില്ല. ഒരുപാട് വിസിലൊക്കെ അടിപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് കുഴഞ്ഞു പോകും ചിക്കൻ വല്ലാണ്ട്. ഫ്രൈ ചെയ്തെടുത്താൽ എന്നിട്ട് ടേസ്റ്റ് ഇല്ലാത്തപോലെ ഫീലാവും. ഇതിപ്പോ കറക്റ്റ് ആയിട്ടാണ് ഉള്ളത്. ചിലവരുടെ പ്രഷർ കുക്കറിനകത്ത് അനുസരിച്ചിട്ട് അതിന് കുറച്ച് വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾ നോക്കുക, നിങ്ങളുടെ കുക്കറിന് നല്ല പ്രഷർ നിൽക്കുന്നതാണെങ്കിൽ ഒറ്റ വിസില് മതി. അപ്പൊ നല്ല കുറവാണെങ്കിൽ രണ്ട് വിസിലൊക്കെ വരുത്താൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പുറത്തെ സൈഡും കൂടെ നമുക്ക് തിരിച്ചു വെച്ച് കൊടുക്കാം. അപ്പൊ രണ്ട് സ്പൂൺ വെച്ച് നിങ്ങളൊന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കാൻ നോക്കുക. ഇങ്ങനെ നമ്മൾ പൊടിഞ്ഞു പോവാണ്ടിരിക്കുക. പതിയെ ചെയ്താൽ മതി. കുറച്ചു നേരം അപ്പുറത്തെ ആ മൂല നമുക്കൊന്ന് വെച്ച് കൊടുക്കുക. അപ്പൊ ആ സൈഡ് കൂടുതൽ നന്നായിട്ട് വെന്തിട്ട് വരും. ആ വെള്ളത്തിന് അകത്ത് തന്നെ ഒന്നാമത് നമ്മുടെ ചിക്കൻ അകത്ത് നിറഞ്ഞ നെയ്യ് ഉണ്ടാവും. അതിന് കൂടെ നമ്മൾ ഒഴിച്ച ഓയിലും ഉണ്ടാവും. അത് ഫുള്ളായിട്ട് വറ്റിയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. ഒരുപാട് എണ്ണ ഒഴിച്ചിട്ടൊന്നും നിങ്ങൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. ഇപ്പൊ കണ്ടത് ചിക്കൻ വന്നിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. ഇപ്പൊ തന്നെ ഇതിനകത്ത് ഓയിൽ ഫുള്ളൊന്നും പോയിട്ടില്ല. ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലാതെ നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുള്ളൂ. ഈ ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്ന നെയ്യാണ് ബാക്കിയുള്ളത്. കണ്ടില്ല എക്സ്ട്ര എണ്ണ ഒഴിക്കാണ്ട് തന്നെ നമ്മൾ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇത്രയും മതി. നിങ്ങൾക്ക് എന്തൊരു ഫ്രൈ ആക്കണം അതിനനുസരിച്ചിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. ഇനി നമുക്കിതിനെ അങ്ങോട്ട് സെർവ് ചെയ്യാം. ഇപ്പൊ കണ്ടില്ല നമ്മൾ ചിക്കനെ വന്നിട്ട് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇനി ഒന്ന് ഗാർണിഷ് ചെയ്തിട്ട് എടുക്കാം. കുറച്ചൊന്ന് കറിവേപ്പിലിന് മുകളിൽ കൂടെ ഇങ്ങനെ പച്ചക്ക് ഇട്ട് കൊടുക്കുക. സൈഡിലായിട്ട് ഇതുപോലെ രണ്ട് നാരങ്ങ വെച്ചിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. കുറച്ച് മല്ലിയില, ഇതിനകത്തേക്ക് രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ഇതുപോലെ നമുക്ക് വെച്ചിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്താൽ മതിയാവും. കണ്ടില്ലേ, കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരുപാടൊന്നും ഇങ്ങനെ ചെയ്യേണ്ട. എന്താന്ന് വെച്ചാൽ ഇതൊക്കെ വേസ്റ്റ് ആയി പോവുള്ളൂ. അതുകൊണ്ട് കാണാൻ ഒരു ഭംഗിക്ക് മാത്രം വളരെ കുറച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അപ്പൊ ഈ റെസിപ്പി ഉണ്ടല്ലേ നല്ല സൂപ്പർ ആയിട്ട് വന്നിട്ടുണ്ട്. ഒരുപാടൊന്നും ഓയിൽ ഒഴിക്കാണ്ട് തന്നെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാൻ വേണ്ടി മറക്കരുത്. അതിനോടൊപ്പം നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ട് കുഞ്ഞു ബെല്ലൈക്കൺ കൂടി വരുമെന്നൊന്ന് എനേബിൾ ചെയ്തേക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. മറ്റൊരു എപ്പിസോഡ് വീണ്ടും കാണാം. ബൈ.